നമസ്കാരം. ഇന്നലെ കൈരളിയും 24ഉം അടക്കമുള്ള ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായും ഒട്ടുമിക്ക ഓൺലൈൻ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് പ്രിന്റഡ് പത്രങ്ങളുടെ ഓൺലൈൻ എഡിഷനുകളിൽ, പ്രധാനപ്പെട്ട പത്രങ്ങളിലും ഇങ്ങനെയൊരു വാർത്ത വന്നു. എ എ റഹിമിൻ്റെ മോർഫ് ചെയ്ത ചിത്രം ഉപയോഗിച്ച് വ്യാജ പ്രചരണം, സ്കൂൾ അധ്യാപികയെ അറസ്റ്റ് ചെയ്തു. നടപടി, മോൻസൻ മാവുങ്കലിനൊപ്പമുള്ള ചിത്രം വ്യാജമായി നിർമ്മിച്ച് പ്രേരിപ്പിച്ചതിന് മറുനാടനിലെ വാർത്ത വന്നിരുന്നു. മറുനാടനിലെ വാർത്തയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മറ്റ് പത്രങ്ങളിലെല്ലാം ഈ വാർത്ത വന്നു എന്ന് വ്യക്തമായി. ഇതിങ്ങനെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ വഴി DYFA സംസ്ഥാന സെക്രട്ടറി എ എ റഹീമിൻ്റെ ചിത്രം ഉപയോഗിച്ച് വ്യാജ പ്രചരണം നടത്തിയെന്ന പരാതിയിൽ കല്ലർ സ്വദേശിനിയായ സ്കൂൾ അധ്യാപികയായ വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലറ സ്വദേശിനിയും സ്കൂൾ അധ്യാപികയുമായ പ്രിയ വിനോദിനെയാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്ലറ സ്കൂളിലെ അധ്യാപികയായ പ്രിയ വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ബോധപൂർവം പക വീട്ടുന്നതിന് വേണ്ടി എ എ റഹിമിൻ്റെ ചിത്രം മോർഫ് ചെയ്ത് ഉപയോഗിച്ചു എന്നതാണ് പരാതി. ഈ പരാതി കേട്ടപ്പോൾ, ഇത്തരം പരാതികൾ CPM കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത് പതിവായതുകൊണ്ട് അതിൻ്റെ സ്ഥിതി അന്വേഷിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ഞാനിതിൻ്റെ ഭാഗമായി പ്രിയ വിനോദിനോട് സംസാരിക്കുന്നത് ഒടുവിൽ കൊടുക്കുന്നുണ്ട്. പ്രിയ വിനോദ് ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ്. നേതൃപദവിയിലൊന്നുമില്ല, കോൺഗ്രസ് പ്രവർത്തകയാണ്. നീണ്ടകാലം അധ്യാപികയായി ജോലി ചെയ്യുന്നു. അവർക്ക് നിയമപരമായി അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള അവകാശമുള്ളതുകൊണ്ട് അവർ ഇപ്പോൾ അവരുടെ രാഷ്ട്രീയം പുറത്ത് കാണിക്കുന്നു. അതുകൊണ്ട് അവരെ വേട്ടയാടുകയാണ് CPM-കാർ. സ്ത്രീപക്ഷമൊക്കെ പറയും, സ്ത്രീകളുടെ സമത്വമൊക്കെ പറയുമെങ്കിലും CPM-കാർ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധരായി രാഷ്ട്രീയം പറയുന്ന സ്ത്രീകളെ അപമാനിക്കും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രിയ വിനോദ്. പ്രിയ വിനോദിനെ ഇവർ അപമാനിക്കുന്നതിൻ്റെ ഭീകരത വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇവിടെ സംഭവിച്ചത്, സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ചിത്രം, മോൺസൺ മാവുങ്കലിൻ്റെ സിംഹാസനത്തിൽ എ എ റഹീം ഇരിക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു. എല്ലായിടത്തും ഇത്തരം ചിത്രങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിത്രം കിട്ടിയപ്പോൾ പ്രിയ വിനോദ് ഇടപെടുന്ന സ്ഥലത്തെ നേതാവ് എന്ന നിലയിൽ അത് പ്രിയ വിനോദും പോസ്റ്റ് ചെയ്തു. പിന്നീട് അത് വ്യാജമായ ഒരു ചിത്രമാണെന്ന് ബോധ്യമായി അത് ഡിലീറ്റ് ചെയ്തു. ഇത് പ്രിയ വിനോദ് മാത്രമല്ല, കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തൊരു ചിത്രമാണ്. പലപ്പോഴും ശത്രുക്കൾക്കെതിരെ ഇത്തരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ചിത്രങ്ങൾ പലരും പ്രചരിക്കാറുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയാൻ പലർക്കും സാധിച്ചെന്ന് വരില്ല. എം സ്വരാജുമായി ബന്ധപ്പെട്ടൊരു ചിത്രവും ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ടൊരു ചിത്രവും ആദ്യം ലഭിക്കുന്നവരിൽ ഒരാൾ ഞാനാണ്. ഞാനത് ശിവൻകുട്ടിക്കും സ്വരാജിനും ഇട്ടുകൊടുത്ത് അവരോട് അതിന് വിശദീകരണം ചോദിച്ചപ്പോൾ ഇത് മോർഫ് ചെയ്ത ചിത്രമാണെന്ന് ബോധ്യമായതുകൊണ്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചില്ല. പക്ഷേ പ്രിയ വിനോദിനാൻ സാധിച്ചെന്നുവരിൽ അവർ രാഷ്ട്രീയ പ്രവർത്തകയാണ്. അവർ പ്രസിദ്ധീകരിച്ചു, അവർ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. വ്യാജമാണെന്നറിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ അപമാനമുണ്ടായെങ്കിൽ എ എ റഹീമിന് പരാതി കൊടുക്കാം, കോടതിയിൽ പോയി. മാനനഷ്ടത്തിന് ഒരു തെറ്റുമില്ല. എന്നാൽ പോലീസിനെ ഉപയോഗിച്ച് കേസെടുപ്പിക്കുകയും അതിൻ്റെ പേരിൽ അവരെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒന്ന്, ഇത്തരത്തിൽ മോർഫ് ചെയ്ത ചിത്രങ്ങളുടെ പേരിൽ കേസെടുക്കാനാണെങ്കിൽ കേരളത്തിലെ CPM-കാരും ഇസ്ലാമിസ്റ്റുകളും 100,000 പേരെങ്കിലും അകത്താവേണ്ടതാണ്. കാരണം ഞാനടക്കമുള്ളവർക്കെതിരെ അവർ ഇഷ്ടം പോലെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു. അത് അവരുടെ ഒരു രീതിയാണ്. ഇനി അങ്ങനെ മോർഫ് ചെയ്തത് നിയമപ്രശ്നമുള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ പോലും ആര് മോർഫ് ചെയ്തു അവരാണ് പ്രതിയാവേണ്ടത്. ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഞാനൊരു വീഡിയോ ചെയ്യുന്നു, എൻ്റെ ഉത്തമ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയുന്ന വസ്തുതയാണ്. ഇത് ശരിയാണോ തെറ്റാണോ നോക്കേണ്ട കാര്യം പ്രേക്ഷകനില്ല, ഷെയർ ചെയ്യുക, അതിന് പേര് കേസെടുക്കാൻ വകുപ്പില്ല. തെറ്റാണെങ്കിൽ ഞാനാണ് ഉത്തരവാദി, പ്രേക്ഷകരല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രിയ വിനോദ് ബോധപൂർവം മോർഫ് ചെയ്ത് അയച്ച ചിത്രമാണെങ്കിൽ മാത്രമാണ് നിയമവിരുദ്ധമാകുന്നത്. ഇവിടെ CPM എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു, എതിർശബ്ദങ്ങളെ എത്രമാത്രം അടിച്ചമർത്തുന്നു എന്നതിൻ്റെ തെളിവായി മാറുകയാണ് ഈ സ്ത്രീക്കെതിരെ കേസ് കൊടുത്തതും സ്വാധീനം ചെലുത്തി കേസെടുപ്പിച്ചതും അതിൻ്റെ പേരിൽ മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തതും. ഞാൻ പോലീസിൽ അന്വേഷിച്ചു, 120 അനുസരിച്ചുള്ള ഒരു നിസ്സാര കേസാണ്. ആ കേസ് നിലനിൽക്കില്ല, ക്വാഷ് ചെയ്യപ്പെടും. അതിൻ്റെ പേരിൽ വാർത്ത സൃഷ്ടിക്കണമെങ്കിൽ അവർ എത്രമാത്രം മലിനപ്പെട്ട മനസ്സുള്ളവരാണ്. റഹീം അത്രമാത്രം വലിയൊരു മഹാനാണോ? AR റഹീം വിമർശനത്തിന് അതീതനാണോ? DYFA പോലുള്ള എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായിരുന്നിട്ട് വായ മൂടിക്കെട്ടിയിരിക്കാൻ എതിരാളികളോട് പറയാൻ എങ്ങനെയാണ് റഹീമേ താങ്കൾക്ക് ധൈര്യം വന്നത്? താങ്കൾ ജനാധിപത്യത്തിൻ്റെയും ഫ്രീ സ്പീച്ചിൻ്റെയും സംരക്ഷകനല്ലേ? താങ്കളെ വിമർശിക്കുന്നതിന് ഉള്ള അർഹത എന്തുകൊണ്ട് പ്രിയ വിനോദിനില്ല?
താങ്കൾ എങ്ങനെയാണ് ഒരു ഫാസിസ്റ്റായി മാറിയത്? അതോ താങ്കൾ പിണറായിസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ അടിത്തറയുടെ ഭാഗമാണ് ഈ ഫാസിസം എന്നതുകൊണ്ട് താങ്കൾ തീരുമാനമെടുത്ത് വ്യാജ പ്രചരണവുമായി രംഗത്തിറങ്ങുകയാണ്? താങ്കൾക്കെതിരെ താങ്കളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രസിദ്ധീകരിച്ചതാണെങ്കിൽ കൂടി താങ്കൾക്ക് പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കരുത്, നീതിബോധമുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് മോർഫ് ചെയ്ത ആളെ കണ്ടുപിടിച്ച് കേസെടുക്കാൻ പരാതിപ്പെടാം. ഷെയർ ചെയ്തവരെ പ്രതിയാക്കുന്നത് നിയമവിരുദ്ധമാണ്, അധാർമികമാണ്. ഇനി താങ്കൾക്ക് ഷെയർ ചെയ്തത് വഴി മാനനഷ്ടമുണ്ടായെങ്കിൽ കോടതിയിൽ പോകൂ. ഒരു അധ്യാപികയെ എന്നിട്ട് നാട്ടുകാരെ കൊണ്ടും വിദ്യാർത്ഥികളെ കൊണ്ടും തെറ്റിദ്ധരിപ്പിക്കുക, അവരെ അറസ്റ്റ് ചെയ്തു, ഈ വാർത്ത കേട്ടാൽ തോന്നുക അവർ ജയിലിലാണെന്നാണ്. അവർ അവിടെ പോയി ഒരു ജാമ്യം എടുത്തു, അവർ പോയി നിയമ നടപടിയോട് സഹകരിച്ചതുകൊണ്ട്. അതിനുശേഷം ബോധപൂർവം വാർത്തയുണ്ടാക്കി മാധ്യമങ്ങളിൽ എത്തിച്ച് അവരെ അപമാനിക്കുമ്പോൾ അത് സ്ത്രീത്വമല്ലേ? നിങ്ങൾ എന്ത് പിണ്ണാക്കാണ് സ്ത്രീത്വം സ്ത്രീത്വം എന്ന് പറഞ്ഞ് അലറുന്നത്? ഞാൻ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലുള്ള ചില കമൻറ്റുകൾ കാണുകയുണ്ടായി. കണ്ണ് പൊത്തിപ്പോകും, കാതടച്ചു പോകും, അത്ര വൃത്തികെട്ട വാക്കുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ നിലക്ക് നിർത്താൻ സാധിക്കുമോ? ഇല്ല. നിങ്ങൾ അത്രമേൽ സ്ത്രീ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പോയിരിക്കുന്നു. അല്പം പോലും ഉളുപ്പില്ലാത്ത ഒരു നേതാവായി റഹീം മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രിയ വിനോദിനെ നിങ്ങൾ ഇങ്ങനെ അപമാനിക്കുന്നത്. നിങ്ങൾക്ക് സ്ത്രീകളുടെ സംരക്ഷക വേഷം കെട്ടാൻ ഒരവകാശവുമില്ല. നിങ്ങളുടെ തന്നെ ചില പോസ്റ്റുകൾ കാണുക. സുകേഷ് പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റുകാരൻ മിസ്റ്റർ വിനോദ്, അതായത് പ്രിയയുടെ ഭർത്താവ്, താങ്കൾ പറ്റുമെങ്കിൽ നല്ല ലുട്ടാപ്പിയിൽ കുന്തത്തിൽ കയറ്റി ഇതിനൊന്ന് കറക്കണം. താങ്കൾക്ക് പറ്റിയില്ലെങ്കിൽ നല്ല ഏജൻസി ഏൽപ്പിക്കണം. കുന്തത്തിൽ കയറി കറങ്ങാത്തതിന് ഏനക്കേടാണ് ഈ സാധനം കാട്ടുന്നത്. ബാക്കി ഞാൻ വായിക്കുന്നില്ല. അത്രയ്ക്കും മോശം ഭാഷയിൽ പറഞ്ഞ അയാൾ ഏതെങ്കിലും DYFE ബ്രാഞ്ച് മെമ്പർ ആയിരിക്കണം. ഈ പോസ്റ്റിൻ്റെ പേരിൽ അയാൾക്ക് ഒരുപക്ഷെ പ്രൊമോഷൻ കൊടുത്ത് കാണും. വിജേഷ് കള്ളിക്കാട്, നടുറോഡിൽ തൂറി വെച്ചിട്ടായാലും മറ്റുള്ളവർ ശ്രദ്ധിക്കണം എന്നാഗ്രഹിക്കുന്ന കൊങ്ങിണികളിൽ നിന്ന് ഇതിലും അപ്പുറം പ്രതീക്ഷിക്കാം. പേഷൻ നന്നായിട്ടുണ്ട്, കീപ് ഇറ്റ് അപ്. നിങ്ങൾ ഇവർക്കൊരു മുതൽക്കൂട്ടാണ്. റോബർട്ട് വിങ്കിൻ, ശരി കൊങ്ങിണി, നീയൊക്കെ ടീച്ചർ തന്നെയാണോ? നിന്നേക്കാൾ അന്തസ്സ് കെട്ട സ്ത്രീ ഭൂമുഖത്ത് നീ മാത്രമേ കാണൂ. ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തായാലും റഹീം ആലോചിക്കുക, ഇതാണോ നിങ്ങളുടെ ജനാധിപത്യ ബോധമെന്ന്? വിമർശിക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് അധിക കാലം നിങ്ങൾക്ക് വാഴാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുക. പ്രിയ വിനോദുമായുള്ള എന്റെ സംഭാഷണം കേൾക്കുക. എന്താണ് സംഭവിച്ചത് പ്രിയ? ഞാനിങ്ങനെ ഒരു വാർത്ത കേട്ടു, ഇങ്ങനെ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ, എന്നിട്ട് ജാമ്യത്തിൽ വിട്ടു. എന്താണ് സംഭവിച്ചത്? അത് September 30, അതായത് വോയിസിന്റെ വിഷയം വന്ന സമയത്ത് നമ്മുടെ ലോക്നാഥ് ബെഹ്റ DGP ഉൾപ്പെടെ അന്നത്തെ DGP ആയിരുന്ന സമയത്തുള്ള ഫോട്ടോസ്, അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണൻ, മുൻ സ്പീക്കർ, അങ്ങനെ പ്രമുഖരായ നേതാക്കളുടെ എല്ലാം ചിത്രങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതായതുകൊണ്ട് എനിക്ക് കൂടുതൽ ചിത്രങ്ങളെ കണ്ടുപിടിച്ച് പോസ്റ്റ് ഇടാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ വന്ന് ഞാൻ വേറെ ഏതാണ്ട് പോസ്റ്റ് ഒക്കെ ഇട്ടതിന് ശേഷം നോക്കുമ്പോൾ ഈ മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെയും അതുപോലെ തന്നെ AI റഹീമിന്റെയും ഒരുപാട് ഫോട്ടോസ് കണ്ട്. അപ്പോ അതിൽ ഏതാണ് വ്യാജ ഫോട്ടോ, ഏതാണ് ഒറിജിനൽ എന്തെന്ന് അന്നേരം അത് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഞാൻ നോക്കുമ്പോൾ DGP ഇരുന്ന അതേ സിംഹാസനത്തില് തലപ്പാവൊക്കെ വെച്ച് കലുമേക്കാലൊക്കെ കയറ്റി AI റഹീം ഇരിക്കുന്ന ഒരു ഫോട്ടോയും കണ്ടു. അല്ലാതെ വേറെയും പിന്നെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് മോൻസിനുമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ചിത്രം കണ്ടപ്പോൾ അത്രയും ഒരു കോമഡി, അതായത് ഒരുപാട് ട്രോളുകൾക്ക് വിധേയനാകുന്ന ഒരു വ്യക്തിയാണല്ലോ ഈ AI റഹീം എന്ന് പറയുന്നത്. അങ്ങനെ അപ്പൊ ഞാൻ ട്രോളല്ല, ഞാൻ നിരവധി സീരിയസ് ആയ പോസ്റ്റുകൾ അദ്ദേഹത്തിന് എതിരെ DYFE പ്രവർത്തനങ്ങൾക്കെതിരെ എഴുതുകയും അത് അതായത് ജയ്ഹിന്ദ് വീക്ഷണം, അതുപോലെ കേരള ടൈംസ്, അങ്ങനെയുള്ള പല ചാനലുകളും എടുക്കുകയും ഇത്തിരി അത്യാവശ്യം വൈറലാവുകയും എന്റെ പോസ്റ്റും തന്നെ 1600 ഷെയറൊക്കെ പോവുകയും ഒക്കെ ചെയ്തതാണ്. അപ്പൊ അന്ന് മുതൽ ഇവർക്ക് എന്നോട് ഒരു കരിപ്പുണ്ട്. അതിനുശേഷം വിഞ്ഞാറമ്പുഴയുടെ കൊലപാതകമായാലും ഞാൻ എല്ലാ വിഷയവും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാനല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്, അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരിയാണ്. ഞാൻ പ്രവർത്തകയോ നേതാവോ ഒന്നുമല്ല, ഞാനൊരു അധ്യാപികയാണ്. 20 ഞാൻ സർവീസ് ചെയ്ത ഒരു അധ്യാപികയാണ്. കോൺട്രാക്ച്വൽ ബേസിസ് ആയിരുന്നു എന്റെ അധ്യാപനം. കേന്ദ്രീയ വിദ്യാലയത്തിൽ 12-15 കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ പഠിച്ച ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തല്ലറ ഹൈസ്കൂൾ അധ്യാപിക, മാത്തമാറ്റിക്സ് ആണ് എന്റെ സബ്ജക്ട്. പിന്നെ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിട്ടിരുന്നിട്ടുണ്ട് CBSE സ്കൂളിന്റെ. അങ്ങനെ ഒക്കെയാണ്. അപ്പൊ ആ സമയങ്ങളിലൊന്നും രാഷ്ട്രീയത്തിലേക്കൊന്നും ചെയ്തു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് KSEയിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളാണ്. എന്നിട്ടോ ഇത് സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ ഷെയർ ചെയ്തു അല്ലേ?
ഷെയർ ചെയ്തു. അപ്പൊ ഈ ഒരു അത് കണ്ടപ്പോൾ ഞാനൊരു കോമഡി ക്യാപ്ഷനും ഇട്ട് ഞാനത് ഷെയർ ചെയ്തു. കുറച്ച് ചിലപ്പോൾ ഞാൻ ഒരു രണ്ടു വർഷമായിട്ട് സീരിയസ് ആയുള്ള വാർത്തകളാണ് അവർ എഴുതുന്നത്. വല്ലപ്പോഴൊക്കെ ട്രോളാറുണ്ട് എങ്കിൽ പോലും ഇതൊരു വ്യാജ ഫോട്ടോയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനത് അങ്ങ് ഡിലീറ്റ് ചെയ്തു. പിറ്റേന്ന് 1st വെഞ്ഞാറമൂട് DYFIയുടെ ഏരിയ ട്രഷറർ ഒരു അരവിന്ദ് ജെഇ അങ്ങനെ പറയുന്ന ഒരാള് വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ കല്ലറ, എന്റെ സ്ഥലം കല്ലറയാണ്, ഞാൻ ഇപ്പൊ ഉള്ളത് വയനാടാണ്. അപ്പൊ എന്റെ കല്ലറയിലുള്ള ഒരു ഇപ്പം ഒരുപാട് കേസുകളിൽ പ്രതിയൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇവിടുത്തെ DYFIയുടെ ട്രഷറർ അനസ് അയാള് പാങ്ങോട് സ്റ്റേഷനിലും കംപ്ലൈന്റ് കൊടുത്തു എനിക്കെതിരെ. അപ്പോ അവരെ നോക്കുമ്പോ അത്ര വലിയ സീതായിട്ടൊന്നും ഉള്ളതല്ല, കാരണം ഇത് നിരവധി 100 അല്ലെങ്കിൽ 500 ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്തൊരു ചിത്രം ഞാനും ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ അവര് കേസ് എടുത്തില്ല. അപ്പൊ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് പിന്നെ ഡി കെ മുരളി MLA ഉൾപ്പെടെ പോയി സ്റ്റേഷനിലൊക്കെ പോയി ചോദിച്ചു എന്താ കേസ് എടുക്കാത്തത്, നിരന്തരം പ്രഷർ കാരണം ഇവര് പിന്നെ അറ്റിങ്ങൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ചോദിച്ചപ്പോ അവര് ഇവരിട്ട സെക്ഷൻ ഒന്നും അല്ല 120 അറിയാലോ സാറിന്, അത് രാജ്യപ്രചരണത്തിനെതിരെ കേസ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അവരങ്ങനെ ചെയ്തു. അതിനുശേഷം എനിക്ക് തോന്നുന്നു 7th എന്തോ ആണ് FIR ഇട്ടത്. ഇല്ല, എന്നെ വിളിച്ചില്ല, എന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ അതിനുശേഷം ഞങ്ങളിങ്ങനെ സ്റ്റേഷനിൽ പോണോ കോടതി പോണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം വന്നു. ഒരു 3-4 വന്നപ്പോ ഞാൻ DK മുരളി MLAയുടെ തന്നെ കണ്ണു തുറക്കൽ അദ്ദേഹത്തിനെതിരെ നടത്തി ഒരു കണ്ണു തുറക്കൽ സമരം വിഞ്ഞാറമൂട്ടിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സമാപന സമ്മേളനത്തിൽ നേതാക്കളൊക്കെ DC സിദ്ദിഖ് MLA ഉണ്ടായിരുന്നു, ആനാട് ജയൻ സാർ ഉണ്ടായിരുന്നു, പുരുഷോത്തമൻ സാർ അവിടെ പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇതറിഞ്ഞു. അപ്പൊ ഒരു കാര്യം നമുക്ക് ഇതങ്ങനെ ജാമ്യം എടുത്തല്ലേ ബ്രേക്ക് അങ്ങ് പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം 3 ഒരു 3-4 മുമ്പ് ഞങ്ങൾ പോയി. ഞാനും ആനാട് ജയിൽ സ്ഥലത്ത് UDF സ്ഥാനാർത്ഥിയായിരുന്ന ആനാട് ജയിൽ സ്ഥലം എഞ്ഞാറമൂട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം കൂടെ വന്ന് ഞങ്ങൾ ജാമ്യം എടുത്ത് ID കാർഡ് ആധാർ കാർഡ് കൊടുക്കുന്നു, സൈൻ ചെയ്യുന്നു. അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടി? സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടി. നമ്മൾ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുമല്ലോ. എഴുതിയ ഒരു WPC എന്നോട് ചോദിച്ചു. അവർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് പേര് ഷറിഞ്ഞ രാഷ്ട്രീയ വൈരാഗ്യമായിരിക്കും, ഞാനിങ്ങനെയൊക്കെ പോസ്റ്റിടാറുണ്ട് എന്ന് പറഞ്ഞ് ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒപ്പിട്ടു. തിരിച്ചു വന്നു. ഇവരാരും അറിഞ്ഞില്ല. ഇന്നലെയാണ് ഇവരെ സഖാക്കൾ അറിഞ്ഞത്. അറിഞ്ഞ ഉടനെ ഇവര് എന്റെ വെഞ്ഞാറമൂട് എന്റെ കല്ലറ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലെ പ്രിയ വിനോദ അറസ്റ്റ്, അധ്യാപിക പിടി എന്നൊക്കെ പറഞ്ഞ് വളരെ നാട്ടും പ്രദേശത്ത് നമ്മുടെ 2nd സർക്കാരെ തിരഞ്ഞെടുത്ത അധികം രാഷ്ട്രീയ വാർത്തയൊന്നും അറിയില്ലാത്ത സാധാരണക്കാരുണ്ട്. ഞാൻ 20 സർവീസ് ഉള്ള ഒരു അധ്യാപികയാണ്. എനിക്ക് ഇത്രയും ബാച്ച് കുട്ടികളുണ്ട്, ഇത്രയും ആൾക്കാരുമായിട്ട് ബന്ധങ്ങളുണ്ട്. അപ്പൊ ആൾക്കാരെ നോക്കുമ്പം അത് കഴിഞ്ഞപ്പോ ഏഷ്യാനെറ്റ് അല്ല 24 Media 1 കൈരളിക്കാരാണെങ്കിൽ എന്റെ മോളുടെ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റാണ്. അവളുടെ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് പിന്നെ ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എന്നെയും വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തി. പിന്നെ ആരാണോ പ്രതികരിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളെ, സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന സ്ത്രീകളെ ഈ രീതിയിൽ, പിന്നെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ സാർ വളരെ മോശമായ രീതിയിലുള്ള കമന്റ്സാണ്. അല്ല, ഇത് ഇവരെ എത്ര ഇന്നും അവർ ചാനലുകളിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഈ രീതിയിൽ ചെയ്ത സ്ഥിതിക്ക് ഇന്നൊരു നിയമ നടപടി വേണ്ട. ഈ ചാനലുകളല്ല എന്തെന്ന് പറഞ്ഞാൽ അധ്യാപിക അറസ്റ്റിൽ എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത്. ഞാൻ എന്റെ വീട്ടിലാണ്, ഞാൻ അറസ്റ്റ് കേസിന്റെ പ്രൊസീജിയർ അല്ലേ, അത് രേഖപ്പെടുത്തി ജാമ്യം എടുത്തു എന്നവർ മാന്യമായി കൊടുത്താലും ഓക്കെ.